എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അഥവാ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വർഷത്തെ പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമുകൾ ഉണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോ കടന്നാലോ കടക്കുന്ന എനിക്ക് മുൻപായിട്ട് ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാം ആയിരിക്കും, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പഴയ പ്രാക്ടിക്കൽ എക്സാമുകളിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വർഷത്തെ പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു വർഷത്തെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 40 ഉണ്ടാവുക, അഥവാ 40 മാർക്കായിരിക്കും. അപ്പോൾ 40 മാർക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിക്കുക, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു നിർദ്ദേശങ്ങൾ, പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മാത്രമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് മാക്സിമം മാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ 40 മാർക്കാണ് മാക്സിമം മാർക്കായിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻസി കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ കറക്റ്റ്നെസ് ഓഫ് എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ മൂല്യനിർണ്ണയങ്ങൾ നടത്തുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥിയുടെയും പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ മൂല്യനിർണ്ണയത്തിലേക്ക് വിധേയമാക്കുന്നതാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കൊണ്ടുവരേണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ നിർദ്ദേശങ്ങളായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഓരോ സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഓരോ മാർക്കിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ സെക്ഷനായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ സെക്ഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 1. അപ്പോൾ സെക്ഷൻ 1 പ്രധാനമായിട്ടും നമ്മോട് ചോദിക്കുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുക. അതിൻ്റെ മാർക്കാണ് അവിടെ ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 1 മാർക്കാണ്, 5 നമുക്ക് മാക്സിമം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 40 ഔട്ട് ഓഫ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൽ 5 നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു സെക്ഷൻ 1 സെൽഫ് ഇൻട്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുന്ന സമയത്താണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ചോദിക്കുന്നത് ദ എക്സാമിനർ മേ ആസ്ക് ദ കാൻഡിഡേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. അപ്പോൾ സ്വന്തം തന്നെ പരിചയപ്പെടുത്താൻ നമ്മോട് ആ ഒരു എക്സാമിനർ പറയുന്നതാണ്. അതേപോലെ തന്നെ ബ്രീഫ് അബൌട്ട് ഹിസ് ഫാമിലി, ഫ്രണ്ട്, ഹോബീസ്, അംബിഷൻ, നേറ്റീവ് പ്ലേസ്, സ്കൂൾ, ETC. അപ്പോൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും, അതേപോലെ തന്നെ നമ്മുടെ ശീലങ്ങളെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അതേപോലെ തന്നെ ജന്മസ്ഥലങ്ങളെ കാര്യങ്ങൾ, സ്കൂള് കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ബ്രീഫായിട്ട് ചെറു വിവരണങ്ങൾ കൂടി നമ്മൾ നൽകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു സെൽഫ് ഇൻട്രക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനേക്ക് നൽകേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ദ എക്സാമിനർ മേ ഓൾസോ ആസ്ക് 1 or 2 ക്വസ്റ്റ്യൻസ് ടു എസ്റ്റാബ്ലിഷ് എ റിപ്പോർട്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡന്റ് ആൻഡ് എവാലുവേറ്റർ. അപ്പോൾ വാലുവേഷൻ നടത്തുന്ന ആളും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും ഇടയിലുള്ള ആ ഒരു ചേർച്ച നോക്കാൻ വേണ്ടി, റിപ്പോർട്ട് എന്ന് വെച്ചാൽ ചേർച്ച ബന്ധം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 or 3 ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും 5 ക്വസ്റ്റ്യൻസുകളായിട്ട് സെക്ഷൻ 1 നമ്മളോട് ചോദിക്കുന്നത്. ഇനി അടുത്തായിട്ട് സെക്ഷൻ 2 ആണ്. അപ്പോൾ സെക്ഷൻ 2 എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 2 പ്രധാനമായിട്ടും പോർട്ട്ഫോളിയോ എവാലുവേഷൻ ആണ്. അപ്പോൾ പോർട്ട്ഫോളിയോയുടെ മൂല്യ നിർണ്ണയമാണ് പ്രധാനമായിട്ടും സെക്ഷൻ 2 നടത്തുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ ഒക്കെ നമുക്ക് ലഭിക്കുന്നത് 10 ലഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് 10 നമുക്ക് സെക്ഷൻ 2 ആയിരിക്കുന്ന പോർട്ട്ഫോളിയോ വാലുവേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ വാലുവേഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ 10 ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദ പോർട്ട്ഫോളിയോ ഓഫ് ഈച്ച് കാൻഡിഡേറ്റ് ഷുഡ് ബി എവാലുവേറ്റഡ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും ഓരോ വിദ്യാർത്ഥികളുടെയും പോർട്ട്ഫോളിയോ മൂല്യനിർണ്ണയത്തിനേക്ക് വിധേയമാക്കുന്നതാണ്. അതേപോലെ തന്നെ ആ പോർട്ട്ഫോളിയോയിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമായിട്ട് ക്രിയേറ്റിവിറ്റി, ഒറിജിനാലിറ്റി, നീറ്റ്നെസ്, റെലവൻസ് ഓഫ് ദി കണ്ടന്റ് ആൻഡ് കളക്ഷൻസ് ആർ ദി ക്രൈറ്റീരിയ ഫോർ വാലുവേഷൻ. അപ്പോൾ മൂല്യനിർണ്ണയത്തിനേക്ക് വിധേയമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവയൊക്കെ. അതേപോലെ തന്നെ മൂന്നാമായിട്ട് ദ എക്സാമിനർ മേ ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി പോർട്ട്ഫോളിയോ. അതേപോലെ തന്നെ ഈ ഒരു പോർട്ട്ഫോളിയോ ബേസ് ചെയ്തുകൊണ്ട്
ഒരുപക്ഷെ എക്സാമിനർ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെക്ഷൻ 2-ൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സെക്ഷൻ 3 ആണ്. അപ്പോൾ സെക്ഷൻ 3-ൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക, അതേപോലെ തന്നെ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ആയിരിക്കും എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 3-ൽ പ്രധാനമായിട്ടും ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആണ്, പെർഫോമൻസ് ബേസ്ഡ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ്. അപ്പോൾ നമ്മുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പെർഫോമൻസുകൾ എന്ന് കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു പെർഫോമൻസുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പെർഫോമൻസുകൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിനൊക്കെ മുൻപായിട്ട് ക്ലിയർ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പെർഫോമൻസുകൾ എന്ന് കൂടി നമുക്ക് നോക്കിയാലോ. ദ കാൻഡിഡേറ്റ് ഈസ് ടു പ്രസന്റ് സംതിങ് ഫ്രം ദി ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഒന്നാമതായിട്ട് സ്പീച്ചാണ്. സ്പീച്ച് എന്ന് പറയുമ്പോൾ വെൽക്കം സ്പീച്ച്, വോട്ട് ഓഫ് താങ്ക്സ്, ഫെലിസിറ്റേഷൻ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് സ്പീച്ച് ഓൺ ജനറൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ ജനറൽ വിഷയങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു പ്രസംഗമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു വിഷയങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ നെറ്റ് അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് റോൾ ഓഫ് സോഷ്യൽ മീഡിയ ഇൻ ദി പാൻഡമിക് ടൈം ആണ്, അതല്ലെങ്കിൽ ഡേഞ്ചേഴ്സ് ഓഫ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്പീച്ച് ജനറൽ ടോപ്പിക്സ് നമ്മൾ സ്പീച്ച് നമ്മൾ തയ്യാറാക്കേണ്ടത്. മൂന്നാമതായിട്ട് നരേഷൻ ആണ്. നരേഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് സ്റ്റോറീസ്, റീസൈറ്റിംഗ് എ പോം, ലോക്ക്ഡൗൺ ആക്ടിവിറ്റീസ്, അൺഫോർഗറ്റബിൾ ഇൻസിഡന്റ് ഇൻ ലൈഫ്, റീസൈറ്റിംഗ് എ പോയം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാണ് പഠിച്ച് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ആണ് നമ്മൾ ചൊല്ലിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, കവിതയാണെങ്കിൽ ചൊല്ലിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് സെക്ഷൻ 4 ആണ്. അപ്പോൾ സെക്ഷൻ 4-ൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 4 എന്ന് പറയുന്നത് റീഡിംഗ് ആൻഡ് ലിസണിംഗ് സ്കില്ലാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. 10 മാർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ റീഡിംഗിന് 5 മാർക്കും അതേപോലെ തന്നെ ലിസണിങ്ങിന് 5 മാർക്കുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു റീഡിങ്ങിനെയും അതേപോലെ തന്നെ ഈ ഒരു ലിസണിങ്ങിനെയും ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസുകൾ വരിക എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ദ എക്സാമിനർ മേ ആസ്ക് കാൻഡിഡേറ്റ് ടു റീഡ് അലൗഡ് പാസേജ് ഓർ എ പോം ദ സീഡ്സ് ദ ലെവൽ ഓഫ് പ്ലസ് ടു സ്റ്റുഡൻസ്. അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ലെവൽ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പോമോ അല്ലെങ്കിൽ എന്താണ് ഒരു പാസേജോ കാര്യങ്ങൾ തന്നുകൊണ്ട് അത് ഉറക്കെ വായിക്കാൻ വേണ്ടി എക്സാമിനർ നമ്മോട് പറയുന്നതാണ്. ഇനി അതല്ലെങ്കിൽ എന്തായിരിക്കും ദ എക്സാമിനർ മേ ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ് ടു എവാലുവേറ്റ് ദ കോംപ്രഹെൻഷൻ ഓഫ് ദി കാൻഡിഡേറ്റ്. അതേപോലെ തന്നെ നമ്മൾ വായിച്ചിരിക്കുന്ന ആ ഒരു പാസേജിനെയും അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് കവിതയാണ് നൽകിയിരിക്കുന്നത് ആ ഒരു കവിതയെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മോട് ചോദിക്കുന്നതുമാണ്. അതേപോലെ തന്നെ എബിലിറ്റി ടു റീഡ് വിത്ത് പ്രോപ്പർ സ്ട്രെസ്, പ്രൊണൗൺസിനേഷൻ, പോസ് ഇറ്റ് സി ക്യാൻ ബി അവാലുവേറ്റഡ് ത്രൂ ദി ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഉച്ചാരണങ്ങളെ കാര്യങ്ങൾ, പ്രൊണൗൺസിനേഷൻസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ പോസ് കാര്യങ്ങൾ, എവിടെയൊക്കെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, വായിക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണ് നിങ്ങൾ നിർത്തുന്നത്, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ ലിസണിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് നമ്മൾ ചോദിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ലിസണിങ്ങിനെ ബേസ് ചെയ്ത് പറയുന്നത് ദ എക്സാമിനർ ക്യാൻ ഓൾസോ റീഡ് ഔട്ട് എ പാസേജ് ഓർ മേക്ക് ദ സ്റ്റുഡൻസ് ടു ലിസൺ ടു അൻ ഓഡിയോ ക്ലിപ്പ് ആൻഡ് മേ ആസ്ക് എ ഫ്യൂ സിമ്പിൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഇവിടെ ലിസണിങ്ങിൽ പ്രധാനമായിട്ടും ഒന്നുകിൽ ഉണ്ടാവുക, പിന്നെ ഏതെങ്കിലും ഒരു പാസേജ് എക്സാമിനർ ഉറക്കെ വായിക്കുകയായിരിക്കും. ഇനി അതല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ക്ലിപ്പുകൾ നമുക്ക് കേൾപ്പിച്ചു തരികയാണ് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിനർ നമ്മോട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതാണ്. അപ്പോൾ എത്ര കണ്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ 4-ലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് സെക്ഷൻ 5 ആണ്. അപ്പോൾ സെക്ഷൻ 5-നെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് എന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 5 എന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ദി ടോപ്പിക് ആണ്, അഥവാ ഏതെങ്കിലും ഒരു വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ 10 മാർക്കാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ എത്ര ആളുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക എന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ പറയുന്നുണ്ട് എ ഗ്രൂപ്പ് ഓഫ് 6-7 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓർ ഡിബേറ്റ് ഓൺ എ ടോപ്പിക് ഓഫ് കറന്റ് റെലവൻസ്. അപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് 6 വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 7 വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളായിട്ടാണ് വിദ്യാർത്ഥികളെ തരംതിരിക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്തായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും ഡു സോഫ്റ്റ് ഡ്രിങ്ക്സ് കോസ് എ സീരിയസ് ത്രീറ്റ് ടു അവർ ലൈഫ്. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ സാധ്യതയുള്ളത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ